കോവിഡുമായി പിന്നിട്ട ഈ ആറുമാസക്കാലത്തെക്കുറിച്ചുള്ള ഈ ചർച്ച അതിൻ്റെ അവസാന വട്ടത്തിലാണ്. ഡോക്ടർ രാമൻകുട്ടി, കോവിഡുമായി ജീവിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിനകം തന്നെ ഒരു പറഞ്ഞ് തേഞ്ഞ ഒരു പ്രയോഗമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അത് മാത്രമേ മാർഗമുള്ളൂ എന്നുള്ള ഒരു 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 തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പിൻവലിക്കുക അല്ലെങ്കിൽ ലോക്ക്ഡൗണിൽ പരമാവധി ഇളവ് വരുത്തുക, മനുഷ്യരെല്ലാം സാധാരണ മുമ്പ് ജീവിച്ച പോലെ ജീവിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് അമേരിക്കയിലും ബ്രസീലും ഒക്കെ നിരക്ക് കുറയുന്നത്. ഒരു പക്ഷേ ദൈനംദിന സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു വശം. മറ്റൊരു വശം, മുപ്പതിനായിരം കോടിയിലേറെ രൂപയാണ് കേരളത്തിന് ഈ വർഷം ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക പ്രക്രിയ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തൊഴിലില്ലാതെയും പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഇതിലും ഭീതിതമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? നമ്മൾ തീർച്ചയായും ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന പോലെ നേരത്തെ ഡോക്ടർ ഇന്ദു പറഞ്ഞ മുൻകരുതലുകളോടെ, പക്ഷേ അതേ സമയത്ത് പഴയ രീതിയിലേക്കുള്ള ഒരു ജീവിത പ്രവൃത്തി വീണ്ടും പുനരാരംഭിക്കണം എന്നുള്ളതാണോ ഡോക്ടറുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഒരു കാര്യം വളരെ തീർച്ചയാണ്. കാരണം ഈ വൈറസ് ലോകത്തെ എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല, നമ്മളെ അത്ര വേഗം അങ്ങനെ വിട്ടുപോകി ഈ വൈറസേ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ഇനി നമ്മൾ വരുമോ എന്നുള്ളത് വളരെ സംശയമാണ്. അത് നമ്മുടെ കൂടെ തന്നെയൊക്കെ കാണും. അപ്പം അതുകൊണ്ട് പക്ഷെ അതിനെ ഒരു മാനേജബിൾ ലെവലിൽ പിടിച്ച് നിർത്തുകയും ചെറിയ ക്ലസ്റ്ററുകളിലൊക്കെ ഒതുക്കി നിർത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള, അല്ലാതെ സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്ത പോലെ അങ്ങനെയുള്ള ഒരു ക്യാമ്പയിനിലേക്കൊന്നും നമുക്ക് ഇപ്പം ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു സമയം വരുമായിരിക്കും, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തൽക്കാലം അത് നമുക്ക് ഒരു ഓപ്ഷൻ അല്ല. അപ്പം അതുകൊണ്ട് വൈറസിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഓപ്ഷൻ. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം വിലക്കുകൾ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അത് പക്ഷേ ഒരു എൻ്റെ അഭിപ്രായത്തിൽ അതൊരു മെഡിക്കൽ സയൻസിനോ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. അതൊരു കുറേയും കൂടി ഒരു നമ്മുടെ ഒരു സമൂഹത്തിനും നമ്മുടെ ജീവിത രീതികൾക്കും ചേർന്ന ഒരു ആൻസറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും, ബ്രസീലിലൊക്കെ വളരെയധികം രോഗം അവർ കൂടി. കാരണം അവരുടെ ജീവിത ശൈലി അതുപോലെയാണ്, അവർ വളരെ എക്സ്യൂബറൻ്റ് ആയിട്ടുള്ള ഒരു ജനതയാണ്. പുറത്തിറങ്ങാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഇറ്റലിയിൽ വളരെയധികം രോഗം വന്നതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കാരണം അവർ വീട്ടിലിരിക്കാത്ത ഒരു സമൂഹമാണ്. എത്രയൊക്കെ വിലക്കുകൾ ഉണ്ടെങ്കിലും അവർ അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു വ്യത്യാസം ലോകത്ത് പല ജനതകളിലും അത് കാണാൻ സാധിക്കും. അതിനെ കുറിച്ച് കുറേയും കൂടി ഡോക്ടർ ഇന്ദുവിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? നേരത്തെ പറഞ്ഞ നേരത്തെ ഉള്ള ചോദ്യം അടക്കം ചുരുക്കി പറയാം, സമയം കഴിഞ്ഞു തുടങ്ങി. അതെ, അതില് അതെ അതെ സമയം ഞാൻ ചുരുക്കി പറയാം. അപ്പൊ അതില് നമ്മൾ സാധാരണ ജീവിതം, അതായത് ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള മറ്റൊരുപാട് സാമൂഹികമായ വശങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പ്രതിരോധിച്ചേ പറ്റൂ. അപ്പൊ ഒരു സാധാരണ ജീവിതം, ഇപ്പം USAയിലും ബ്രസീലിലും അതല്ലെങ്കിൽ സ്പെയിനിലോ ഇറ്റലിയിലോ ഒക്കെ ഒരുപാട് കേസ് വന്നു. അവരുടെ ആശുപത്രികളിലെ ക്രിട്ടിക്കൽ കെയർ സംവിധാനം കേരളത്തിൽ തിരുവനന്തപുരത്തോ കോഴിക്കോടോ കൊച്ചിയിലോ ഉള്ളതിനേക്കാളും എത്രയോ വിപുലമാണ്. അപ്പൊ അത്രയും വിപുലമായ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി നടന്ന് നമുക്ക് ക്ലസ്റ്ററുകളിൽ നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെയും പരന്നു പിടിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പൊ നമ്മൾ എവിഡൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പഠനങ്ങൾ കാണിക്കുന്നത് ഏറ്റവും അധികം തെളിവ് എവിഡൻസ് ഉള്ളത് നോൺ ഫാർമസ്യൂട്ടിക്കൽ ഇന്റർവെൻഷൻസിനാണ്. അപ്പൊ അതില് ഏതാണ്ട് മൂന്നേകാൽ മില്യൺ ഡെത്തുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളില് ഈ കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻസ്, ഈ പബ്ലിക് ഈ ബാൻ ഓഫ് പബ്ലിക് ഫങ്ഷൻസ്, സ്കൂൾ അടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം സ്കൂളൊന്നും നമുക്ക് അടുത്ത ഒരുപാട് വർഷത്തേക്ക് അടച്ചിടാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു എപ്പിഡമിക് ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സാമൂഹികമായ എന്താണ് പറയുക, അടുത്തു വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, കൂട്ടം കൂടുക, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. വീടിനകത്തുൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലൂടെയും പ്രതിരോധത്തിലൂടെയും എണ്ണം കുറയ്ക്കുക, വേഗം കുറയ്ക്കുക. നമ്മളുടെ കേസുകളുടെ എണ്ണം നമ്മൾ കുറച്ചേ മതിയാവും. കാരണം എണ്ണം കൂടുമ്പോൾ കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിലോട്ട് പോകും. ഗുരുതരാവസ്ഥയിലേക്ക് കൂടുതൽ പോകാൻ സാധ്യതയുള്ള ആളുകൾ നമ്മളുടെ വീട്ടിൽ നമ്മളോടൊത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രതിരോധം അങ്ങേയറ്റം പ്രധാനമാണ്. ഏത് ചർച്ചയുടെയും ഹൈലൈറ്റ്, മാധ്യമങ്ങളോടുള്ള ഒരു അപേക്ഷ, ഏത് ചർച്ചയുടെയും ഹൈലൈറ്റ്, ബാക്കി വാക്സിൻ വരട്ടെ, നമുക്ക് വളരെ സന്തോഷം. അത്തരം അറിവുകൾ നമുക്ക് ആശ്വാസം പകരുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ ഇന്ദു, നമ്മുടെ സമയം